മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീനിനെതിരെ സംസ്ഥാനത്തെ ആംബുലൻസ് ജീവനക്കാർ രംഗത്ത്. രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കൽ ആശുപത്രികളിൽ എന്ന പോലെ തന്നെ ആംബുലൻസുകളിലും ഉത്തരവാദിത്തമുണ്ടെന്ന് ഡ്രൈവർമാർ. വിഷയത്തിൽ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കോടതിയെ സമീപിക്കും. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആംബുലൻസുകളിൽ പ്രസവിക്കുന്ന ഗർഭിണികൾ, സ്വന്തം വസ്ത്രങ്ങൾ പോലും വലിച്ചെറിയുന്ന മാനസിക അസ്വസ്ഥ്യമുള്ള രോഗികൾ, കോട്ടൺ മാത്രം ഉപയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരുന്ന തീപ്പൊള്ളലേറ്റവർ, ECG ലീഡ്സ് കണക്ട് ചെയ്തതിനാൽ മാറിടം വെളിവാകുന്ന രീതിയിൽ പോകുന്ന ഹൃദ്രോഗികൾ തുടങ്ങി രോഗികളുടെ നഗ്നത വെളിവാകുന്ന ഘട്ടങ്ങളാണ് പലപ്പോഴും ആംബുലൻസുകളിലുള്ളത്. അതിനാൽ ആംബുലൻസുകളിലെ കർട്ടൻ കൂളിംഗ് ഫിലിമുകൾ നിരോധിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ആംബുലൻസിൻ്റെ ഹാഫ് ഗ്ലാസ് വരെ ഒരു എച്ചിങ് പോലത്തെ ഒരു സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ കൂളിംഗ് ഉണ്ട്. ഏത് തന്നെ ആയാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് ഒരു ചെറിയൊരു മറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മറ മാറ്റുവാൻ, പൂർണ്ണമായിട്ടും മാറ്റുവാൻ മാറ്റുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് ചെറിയൊരു ഭേദഗതി വരുത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. വിഷയത്തിൽ ഇതിനോടകം മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി, ആരോഗ്യമന്ത്രി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ കൂൾ ഫിലിം എന്നുള്ളൊരു സംഭവം ആംബുലൻസിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു അപേക്ഷയുമായിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആരോഗ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക്, മിനിസ്റ്റർക്ക് എല്ലാവരും നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും കൂൾ ഫിലിം, കർട്ടൻ എന്നിവ മാറ്റാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇവരിൽ നിന്ന് പിഴ ഈടാക്കുകയോ ലൈസൻസ് റദ്ദാക്കുകയോ ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതായി ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പരിശോധനയിൽ ആംബുലൻസ് ജീവനക്കാർക്ക് ഇളവ് അനുവദിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. സഞ്ജയ് ബാലനൊപ്പം ഷഹദ് റഹ്മാൻ, 24 പൊന്നാനി.